വിജയന്റെ മകളെ വീണക്കുട്ടി ആ വീണയുടെ കയ്യിലുള്ള ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സ്രിട്ട് എന്ന് പറയുന്ന ശോഭ റിലയൻസൻസ് ഇൻഫർമേഷൻ ടെക്നോളജി അതാണ് സ്രിട്ടിന്റെ മുഴുവൻ പേര് ആരാ ഈ ശോഭയുടെ ഓണർ ആയിരുന്നത് പാലക്കാട്ടുകാരൻ പി എൻ സി മേനോൻ പാലക്കാട്ടുകാരൻ പി എൻ സി മേനോൻ ഇന്ത്യയിലെ നമ്പർ വൺ പണക്കാരിൽ അല്ലെങ്കിൽ ബിസിനസ്സുകാരിൽ ഒരാളായിട്ടുള്ള മേനോനെ ഒരു ദിവസം സി പി ഐയുടെ നേതാവ് വിളിക്കുകയാണ് എനിക്കറിയും ഞാനും പാലക്കാട് ഒരു അഞ്ചു കൊല്ലം താമസിച്ച ആളാണ് വിളിച്ചിട്ട് പറയുകയാണ് പിണറായി വിജയൻ ഒരു കൂടി മോഹം എന്താ മോഹം വീണയ്ക്ക് വേണ്ടിയിട്ട് 2008 വരെ വിജയകരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ മേനോന്റെ ശോഭ ഇൻഫർമേഷൻ ടെക്നോളജി ശോഭ റിലയൻസൻസ് ഇൻഫർമേഷൻ ടെക്നോളജി പിണറായി വിജയന്റെ മകൾക്ക് വേണം എത്ര ആളാ അതിന് ജോലി ചെയ്യുന്നത് പറയുമ്പോ 20,000 ആളുകൾ ജോലി ചെയ്യുന്ന കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള നല്ല ലാഭകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ബാംഗ്ലൂരിലെ കമ്പനി മേനോനോട് ചോദിച്ചു വാങ്ങുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരൻ അങ്ങനെയാണ് സ്രിട്ട് ഉണ്ടായത് ആ സ്രിട്ടിന് മാത്രമേ ഈ ക്യാമറ ഈ ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ കൊടുക്കാൻ സാധിക്കൂവെന്ന് കെൽട്രോണിനെ കൊണ്ട് പറയിപ്പിക്കുന്നു പല ആളുകളും വരുന്നു ജെയിംസ് ബാലമറ്റം ഒരാൾ മാത്രമാണ് മറ്റൊരു ഗ്രൂപ്പ് പോയത് അൽഹിന്ദാണ് ഈ രണ്ട് കമ്പനികളുമായിട്ട് ഞാൻ സംസാരിച്ച ആളാണ് നോക്കൂ കോടാനുകോടി രൂപയുടെ ടെൻഡർ അത് സ്വന്തം കുടുംബത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്നുമില്ലെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ സഖാവല്ലേ കൃഷ്ണപിള്ളയുടെ ഓർമ്മ വേണ്ടേ എ കെ ഗോപാലൻ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് നായനാരുൾപ്പെടെയുള്ള എത്രയോ പ്രഗത്ഭമതികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരിയിരുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പിണറായിയിലെ പാറപ്പുറത്ത് കോരേട്ടൻ എന്ന് പറയുന്ന ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയുടെ മകനായിട്ട് ജനിച്ച് ഒരു ജോലിക്കും പോകാതെ ഇന്ന് കോടാനും കോടി രൂപയുടെ ആസ്തി മകൾക്കും മകനും മകളുടെ കുടുംബക്കാർക്കും മകന്റെ കുടുംബക്കാർക്കും ഉണ്ടാക്കി കൊടുത്ത പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി അഴിമതിയിലൂടെ മുന്നോട്ട് പോകുമ്പോ അങ്ങനെയുള്ള പിണറായി വിജയന്റെ കീഴിലുള്ള ഒരു പഞ്ചായത്തില് ഒരു പ്രസിഡന്റ് 15 ലക്ഷം രൂപ കട്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അതിനകത്ത് അതിശയോക്തിയുണ്ടോ?